പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റോഡ് മാപ്പ് ടു റിസർച്ച് ലെക്ചർ സീരീസിൻ്റെ 10-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം തുടങ്ങി വച്ചത് ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. വിജ്ഞാനം സൗജന്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആവശ്യകത, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ജേണലുകളും ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷനുകളും തമ്മിലുള്ള കാര്യമായ വ്യത്യാസങ്ങൾ, ഇവയൊക്കെ വിശദമായി ഉദാഹരണ സഹിതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. ഇത്തവണ ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷൻസ് പാർട്ട് 2-ൽ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷനുകളെക്കുറിച്ചാണ്. അതുകൂടാതെ ഷെർപ റോമിയോ, DOAJ തുടങ്ങിയ ടൂളുകളും നാം ഇവിടെ പരിചയപ്പെടുത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി റോഡ് മാപ്പ് റിസർച്ചിലേക്ക് സ്വാഗതം. എവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്. നോളജ് ജനറേഷൻ ഈസ് എക്സ്പെൻസീവ്, ഡിസമിനേഷൻ ഈസ് മോർ എക്സ്പെൻസീവ്. റെപ്യൂട്ടഡ് ജേണലുകളിൽ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നതിന് അനേകം പ്രൊസീജിയേഴ്സ് ഉണ്ട്. വിവിധ ലെവലുകളിലുള്ള വെരിഫിക്കേഷൻ, പിയർ റിവ്യൂ, മാനുസ്ക്രിപ്റ്റ് ടൈപ്പ് സെറ്റിംഗ്, കോപ്പി എഡിറ്റിംഗ്, അങ്ങനെ അനേകം പ്രൊസീജിയറിന് ശേഷം ഒരു റെപ്യൂട്ടഡ് ആർട്ടിക്കിളിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിന് മാസങ്ങളോളം സമയമെടുക്കാറുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ചിലവിന് ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് അഥവാ APC എന്നാണ് പറയാറ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ജേണലുകളിൽ ഇത് റീഡർ നൽകുന്ന സബ്സ്ക്രിപ്ഷൻ ചാർജായി ഈടാക്കാം. എന്നാൽ ഓപ്പൺ ആക്സസ് ജേണലുകൾ എങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തും? അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത്. ഓപ്പൺ ആക്സസിൽ പലതരത്തിലുള്ള പബ്ലിഷിംഗ് മോഡലുകളുണ്ട്. അവയിൽ ചിലത് നമുക്കിവിടെ പരിചയപ്പെടാം. ഗോൾഡ് ഓപ്പൺ ആക്സസ്, ഹൈബ്രിഡ് ഓപ്പൺ ആക്സസ്, ഗ്രീൻ ഓപ്പൺ ആക്സസ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷൻ മോഡലുകൾ, അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് റൂട്ട്സ് എന്നും ഇതിനെ പറയാം. ആദ്യമേ എന്താണ് ഗോൾഡ് ഓപ്പൺ ആക്സസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഗോൾഡ് ഓപ്പൺ ആക്സസ് റൂട്ട് വഴി ഒരാൾക്ക് ഒരു ആർട്ടിക്കിളിൻ്റെ ഫൈനൽ വെർഷൻ ഫ്രീലി പെർമനൻ്റ്ലി അവൈലബിൾ ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ. പൂർണ്ണമായും ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ജേണലുകളിലാണ് ഗോൾഡ് ഓപ്പൺ ആക്സസ് റൂട്ട് അവൈലബിൾ ആയിരിക്കുക. ഇവിടെ APC അഥവാ ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് പൂർണ്ണമായിട്ടും വഹിക്കേണ്ടത് ഓദറാണ്, അതല്ലെങ്കിൽ ഓദറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു റിസർച്ച് ഫണ്ടഡ് റിസർച്ച് ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് പൂർണ്ണമായിട്ടും വഹിക്കേണ്ടത്. പൂർണ്ണമായും ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ജേണലുകൾ DOAJ അഥവാ ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ് എന്ന ഡേറ്റാബേസിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവും. ഗോൾഡ് ഓപ്പൺ ആക്സസ് പ്രകാരം വർക്ക്സ് കൃത്യമായ സൈറ്റേഷൻ നൽകി മറ്റൊരാൾക്ക് റീയൂസ് ചെയ്യാം. ഇവിടെ ആർട്ടിക്കിൾ കോപ്പിറൈറ്റ് എഴുത്തുകാരന് അഥവാ ഓദറിന് അവകാശപ്പെട്ടതാണ്. മറ്റൊരു ഓപ്പൺ ആക്സസ് മോഡലാണ് ഹൈബ്രിഡ് മോഡൽ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഗോൾഡ് ഓപ്പൺ ആക്സസ് മോഡലിൽ പൂർണ്ണമായും ഓപ്പൺ ആക്സസ് ജേണലുകളിലായിരുന്നു ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിരുന്നത് എങ്കിൽ, ഇവിടെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ജേണലുകളിൽ ഓപ്പൺ ആക്സസ് ആയിട്ട് നമുക്ക് ആർട്ടിക്കിളുകൾ പ്രത്യേകം പബ്ലിഷ് ചെയ്യാം. ഇതിനെയാണ് ഹൈബ്രിഡ് ഓപ്പൺ ആക്സസ് മോഡൽ എന്ന് പറയുന്നത്. ഇത്തരം ആർട്ടിക്കിളുകളുടെ APC ഓദറാണ് വഹിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു സ്പ്രിംഗർ ജേണൽ, അവയിൽ 8 ആർട്ടിക്കിളുകൾ ഒരു ഇഷ്യൂവിൽ പ്രസിദ്ധീകരിക്കുമെങ്കിൽ അതിൽ ഒരെണ്ണം ഓപ്പൺ ആക്സസ് ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാവുന്ന, പബ്ലിഷേഴ്സ് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ APC അതിൻ്റെ ഓദർ വഹിക്കണം. അടുത്ത മോഡലാണ് ഗ്രീൻ ഓപ്പൺ ആക്സസ്. ഇതിനെ സെൽഫ് ആർക്കൈവിംഗ് മോഡൽ എന്നും പറയാറുണ്ട്. ഇതുപ്രകാരം ഓദർ മാനുസ്ക്രിപ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വെർഷൻ ഓദറിൻ്റെ താല്പര്യപ്രകാരമുള്ള റെപ്പോസിറ്ററിയിൽ ആർക്കൈവ് ചെയ്യാം. ഇത് ഫൈനൽ മാനുസ്ക്രിപ്റ്റ് ആവാം, അല്ലെങ്കിൽ പ്രീപ്രിൻ്റോ ആവാം. There is no uniform rule governing the open accessibility of publications because different publishing houses impose different embargo periods. ഇതിൻ്റെ റൂളുകളിൽ ചില വ്യക്തത വരുത്തിയതിനു ശേഷമേ ഓദർ ഏത് തരത്തിലുള്ള കോപ്പി റൈറ്റിംഗ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത തരത്തിലുള്ള ആർക്കൈവിങ്സ് ഒക്കെ പോസിബിളാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നാം പോകുന്നില്ല. പോസ്റ്റ് പ്രിൻറ്റ്, പ്രീ പ്രിൻറ്റ്, അത് ഏത് തരത്തിലുള്ള ആർക്കൈവിംഗ് നടത്തണം, ആർക്കൈവിങ്ങിന് ആവശ്യമായിട്ടുള്ള റെപ്പോസിറ്ററീസ്, അത് മറ്റൊരു ശാഖയാണ്. വേറൊരു ക്ലാസ്സിൽ നമുക്കത് വിശദമാക്കാം. ഇവിടെ വിശദീകരിക്കപ്പെട്ടത് കൂടാതെ മറ്റൊരു മോഡൽ കൂടി ഓപ്പൺ ആക്സസിൻ്റേതായിട്ടുണ്ട്. അതാണ് ഡയമണ്ട് ഓപ്പൺ ആക്സസ്. ഡയമണ്ട് ഓപ്പൺ ആക്സസ് മോഡലും ഗോൾഡ് ഓപ്പൺ ആക്സസ് മോഡലും തമ്മിൽ പല സാമ്യതകളുമുണ്ട്.
ഇവിടെ പ്രധാനമായുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് എങ്ങനെ വഹിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഗോൾഡ് ഓപ്പൺ ആക്സസ് മോഡലിൽ ഓദർ അല്ലെങ്കിൽ ഓദറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൻ്റെ ആർട്ടിക്കിൾ പ്രോസസ്സിംഗ് ചാർജ് വഹിക്കുന്നത് എങ്കിൽ, ഡയമണ്ട് ഓപ്പൺ ആക്സസ് മോഡൽ ഇതിനായിട്ട് സന്നദ്ധരായിട്ടുള്ള അനേകം വോളണ്ടിയേഴ്സ് ഉണ്ട്, പ്രൊവൈഡിങ് ക്വാളിറ്റി എഡിറ്റോറിയൽ ആൻഡ് പിയർ റിവ്യൂ സർവീസസ്. അവർ അക്കാഡമിക് ഡിസമിനേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് പ്രോസസ്സ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി ഒന്ന് രണ്ട് കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ സംശയം, ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷൻസിൻ്റെ കോപ്പിറൈറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിൽ പ്യുവർ ഓപ്പൺ ആക്സസ് ജേർണലിസ്റ്റിൻ്റെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഓദറിൽ നിക്ഷിപ്തമാണ്. ഇറ്റ് അലൗ ദ ഓദർ ടു റീറ്റെയിൻ ദ കോപ്പിറൈറ്റ് ഇൻ ദെയർ ആർട്ടിക്കിൾസ്. ഓപ്പൺ ആക്സസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ടൂളുകൾ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്നാണ് ഷെർപ്പ റോമിയോ. അക്കാഡമിക് ജേർണലുകളുടെ കോപ്പിറൈറ്റ്, സെൽഫ് ആർക്കൈവിംഗ് പോളിസീസ് എന്നിവ സെർച്ച് ചെയ്താൽ ലഭ്യമാകുന്ന ഒരു സർവീസാണ് റോമിയോ. ഷെർപ്പ എന്ന ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊജക്റ്റാണ് റോമിയോ. ഇതിൻ്റെ ഫുൾ ഫോം സെക്യൂറിംഗ് എ ഹൈബ്രിഡ് എൻവയോൺമെൻറ്റ് ഫോർ റിസർച്ച് പ്രിസർവേഷൻ ആൻഡ് ആക്സസ് എന്നുള്ളതാണ്. ഇത് 2002 ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് റോമിയോ. കൂടാതെ ഷെർപ്പയ്ക്ക് മറ്റു പല പദ്ധതികളുമുണ്ട്. ഫാക്ട്, ജൂലിയറ്റ്, ഓപ്പൺ ഡി ഒ എ ആർ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി റോമിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ റോമിയോയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഇസ് എൻ ഓൺലൈൻ റിസോഴ്സ് ദാറ്റ് അഗ്രിഗേറ്റ്സ് ആൻഡ് പ്രസൻസ് പബ്ലിഷർ ആൻഡ് ജേണൽ ഓപ്പൺ ആക്സസ് പോളിസീസ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. അതായത് ഓരോ ജേണലുകളും ഏത് തരത്തിലുള്ള ആർക്കൈവിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത്, അത് പ്രീ പ്രിൻ്റ് ആണോ പോസ്റ്റ് പ്രിൻ്റ് ആണോ എന്ന വിവരങ്ങൾ ഇതുവഴി നമുക്ക് ലഭ്യമാകും. ഏകദേശം 22,000 ജേണലുകളാണ് ഈ ഡേറ്റാബേസിൽ ഉള്ളത്. ജേണലിൻ്റെ ടൈറ്റിൽ, ഐ എസ് എസ് എൻ നമ്പർ, പബ്ലിഷർ നെയിം എന്നിവ നൽകി അവയുടെ പോളിസീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോ ജേണലുകളും ശ്രദ്ധാപൂർവം റിവ്യൂ ചെയ്ത് ജേണൽ പോളിസീസ് മനസ്സിലാക്കിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ് നൽകുന്ന വിവരം. ഇതുകൂടാതെ സെൽഫ് ആർക്കൈവിംഗ് പോളിസിയുടെ വ്യത്യസ്തതകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു കളർ കോഡിംഗ് സ്കീമും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷനുകളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഡി ഒ എ ജെ, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽസ്. ഇതൊരു ഡയറക്ടറിയാണ്. ലോകത്തെ പ്രമുഖമായ പിയർ റിവ്യൂഡ് ജേണലുകളെ ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാബേസ്. കേവലം 300 ഓപ്പൺ ആക്സസ് ജേണലുകളുമായി 2003 ഇത് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നാം സ്റ്റെം സബ്ജക്ട്സ് എന്ന് വിളിക്കുന്ന സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നിവ കൂടാതെ സോഷ്യൽ സയൻസ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലുൾപ്പെടെ 16,500 ക്വാളിറ്റി പിയർ റിവ്യൂഡ് ജേണലുകൾ ഇതിൽ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരം പറയുന്നു: ഇൻക്രീസ് ദ വിസിബിലിറ്റി, ആക്സസിബിലിറ്റി, റെപ്യൂട്ടേഷൻ, യൂസേജ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ക്വാളിറ്റി പിയർ റിവ്യൂഡ് ഓപ്പൺ ആക്സസ് സ്കോളർലി റിസർച്ച് ജേണൽസ്. ഡി ഒ എ ജെയെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന അനേകം ലൈബ്രറീസും പബ്ലിഷേഴ്സും മറ്റ് ഓർഗനൈസേഷൻസും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. പല ഭാഷകളിലെയും പല സബ്ജക്റ്റുകളിലെയും ആർട്ടിക്കിളുകളും ജേണലുകളും നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്യാം. ഇതിനായി ടൈറ്റിൽസ്, ഐ എസ് എസ് എൻ നമ്പർ, പബ്ലിഷർ, അതേപോലെ മറ്റ് കീവേഡുകളും ഒക്കെ ഈ സെർച്ച് എഞ്ചിനിൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓപ്പൺ ആക്സസ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു നീക്കമാണ്. വിജ്ഞാനം എന്നുള്ളത് ചില കമ്പനികളുടെ, ചില പ്രസാധകരുടെ കുത്തകയായി മാത്രം നിലനിൽക്കേണ്ടതല്ല എന്നൊരു ആശയത്തിന് ലഭിക്കുന്ന പ്രചാരം വളരെ വലുതാണ്. കാരണം ഏതു തരത്തിലും വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് അത് എത്തുകയുള്ളൂ. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള ഒരു വീഡിയോ ആയി ഇതിനെ കരുതുക.
ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾക്കും നന്ദി. താങ്ക് യു.